മാന്ത്രികം എന്ന തമ്പി കണ്ണന്താനം മോഹൻലാൽ ചിത്രത്തിൽ മോഹൻലാലിൻ്റെ നായികയായിട്ടാണ് വിനീത മലയാളത്തിൽ എത്തിയത്. അപ്പോൾ തന്നെ മലയാളത്തിലെ കമഴ്ത്തൽ പ്രവചന വിദഗ്ധന്മാർ പറഞ്ഞു വിനീത താരമായി മാറുമെന്ന്. വിനീത മലയാളത്തിൽ ഒന്നുമായില്ല. തമിഴിൽ ഒരുപാട് ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. 100-ലധികം ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. വിശാഖപട്ടണത്താണ്, ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് വിനീത ജനിച്ചത്. വിശാഖപട്ടണത്ത് ജനിച്ച വിനീത തമിഴ് സിനിമകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ചിന്ന ജമീനാണ് അവരുടെ ആദ്യത്തെ തമിഴ് ചിത്രം. പിന്നീട് കട്ടമൊമ്മൻ, ചിന്ന മാഡം, നില, പവതി പ്രണാമം തുടങ്ങിയ ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളെല്ലാം ലോ ബഡ്ജറ്റ് ചിത്രങ്ങളായിരുന്നു. ഈ ചിത്രങ്ങളെല്ലാം അത്യാവശ്യ സാമ്പത്തിക വിജയം നേടിയ ചിത്രങ്ങളായിരുന്നു. മാന്ത്രികത്തിലൂടെ അവർ മലയാളത്തിലേക്ക് എത്തി. പിന്നീട് രജപുത്രൻ, മായാജാലം, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചു. മലയാളത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ അവർ തഴയപ്പെട്ടു, അല്ലെങ്കിൽ ഒതുക്കപ്പെട്ടു. കാരണം അക്കാലത്ത് തമിഴിലും മലയാളത്തിലും ഒരേ കണക്ക് അഭിനയിക്കുന്ന നടിമാർ കുറവായിരുന്നു. അതിലൊരാളായിരുന്നു വിനീത. വിനീതയുടെ തമിഴ് ഡേറ്റും മലയാള ഡേറ്റും തമ്മിൽ പലപ്പോഴും ക്ലാഷായി. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ കൂടുതൽ സിനിമകളിൽ അഭിനയിക്കാൻ അവർക്ക് പറ്റിയില്ല. അവരെ മറന്ന് മലയാള സിനിമ മുന്നോട്ട് പോവുകയും ചെയ്തു. തമിഴിൽ അവർ കുറേ ചിത്രങ്ങളിൽ നല്ല വേഷങ്ങൾ ചെയ്തെങ്കിലും അവയൊന്നും മെയിൻ സ്ട്രീമിലെത്തിക്കാൻ അവരെ മെയിൻ സ്ട്രീമിലെത്തിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ അവർക്കെതിരെ വൻ ആരോപണം ഉണ്ടായി. വിനീതയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാണി പെൺവാണിഭത്തിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിനീതയുടെ കീഴിൽ പെൺവാണിഭ സംഘം ചെന്നൈയിൽ സജീവമാണെന്ന് പോലീസ് കണ്ടെത്തി. വിനീതയെ പോലീസ് അറസ്റ്റ് ചെയ്തത് വലിയ വാർത്തയായി മാറി. വിനീത എന്താ പറയുക, വാണിഭരാജ്ഞിയാണ് എന്നൊക്കെയുള്ള വാർത്തകൾ തമിഴ് പത്രങ്ങളിലും മലയാള പത്രങ്ങളിലും വന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത് മുഖം മറച്ച് നീങ്ങുന്ന വിനീതയുടെ ചിത്രങ്ങൾ ചാനലുകൾ പ്രദർശിപ്പിച്ചു. പിന്നീട് വലിയൊരു ബ്രേക്ക് എടുത്തു അവർ. അതിനുശേഷം എൻ രാസാവേ, എൻ രാസൈ, നല്ല രാസ എന്ന ചിത്രത്തിലൂടെ അവർ തിരിച്ചെത്തി. പക്ഷേ തിരിച്ചെത്തിയെങ്കിലും അവരെ ജനങ്ങൾ ഇപ്പോഴും കാണുന്നത് പെൺവാണിഭ രാജ്ഞിയായിട്ടാണ്. കോടതിയിൽ കേസ് വെറുതെ വിട്ടു. വിനീത അതിനുവേണ്ടി ഒരുപാട് പണം ഇറക്കി, വിനീതയ്ക്ക് വേണ്ടി വേറെ ആരൊക്കെയോ ഒരുപാട് പണം ഇറക്കി എന്നൊക്കെയാണ് തമിഴ് മാധ്യമങ്ങൾ അന്ന് എഴുതിയത്. എന്തായാലും കോടതി വെറുതെ വിട്ടു. കോടതി വെറുതെ വിട്ട് അഗ്നിശുദ്ധി നേടി വിനീത. പക്ഷേ സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് അവർക്ക് അസാധ്യമായി. പിന്നീട് താണ്ഡവത്തിൽ നമ്മൾ അവരെ കണ്ടു. അവസാനം അവർ അഭിനയിച്ച ചിത്രം എൻ രാസൈ, നല്ല രാസൈ ആണ്. ആ ചിത്രത്തിലൂടെ തനിക്ക് ശക്തമായ ഒരു തിരിച്ചുവരവ് ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചെങ്കിലും അത്ര വലിയ തിരിച്ചുവരവൊന്നും അവർക്ക് ലഭിച്ചില്ല. വാണിഭം നടിക്കുമേർ ആരോപിച്ചത് ചില കോക്കസുകളാണെന്ന വാർത്തകളും അക്കാലത്ത് പരന്നിരുന്നു തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ. നടിയുടെ വളർച്ചയെ തടയിടാൻ വേണ്ടി വാണിഭം അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ തെളിവ് സഹിതമാണ് പോലീസ് വിനീതയെ പൊക്കിയത് എന്നത് ശ്രദ്ധേയം. കസ്റ്റമേഴ്സ് ഒക്കെ വിനീതയുടെ പേര് പറഞ്ഞിരുന്നു. വാണിഭത്തിൻ്റെ രാജ്ഞിയാണ് വിനീതയെന്ന്. കോടതി വെറുതെ വിട്ടു വിനീതയെ. കോടതി വെറുതെ വിട്ട ശേഷം അവർ പുതിയൊരു ജീവിതത്തിലേക്ക് വഴിമാറി. പുതിയ ജീവിതം ലഭിക്കാനായി അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇപ്പോഴും അഭിനയിക്കാൻ അവർക്ക് ഇഷ്ടമാണ്. അഭിനയത്തോട് അവർക്ക് താല്പര്യമുണ്ട്. പക്ഷേ മലയാള സിനിമയോ തമിഴ് സിനിമയോ അവരെ വിളിക്കുന്നില്ല. കാരണം അവർക്ക് നേരെ ഒരു ബ്ലാക്ക് മാർക്ക് വീണ് കഴിഞ്ഞു. പെൺവാണിഭത്തിൻ്റെ രാജ്ഞി, വാണിഭരാജ്ഞി എന്ന ബ്ലാക്ക് മാർക്ക്.